വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവതാ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത, ജ്യോതിഷാചാര്യ. 1196 മീനമാസം 22-ാം തീയതി, അതായത് 2021 ഏപ്രിൽ മാസം 5-ാം തീയതി രാത്രി 1 മണി കഴിഞ്ഞ് 8 മിനിറ്റിന് സർവേശ്വരനും ജീവകാരകനുമായ വ്യാഴം അതിസാരത്തിൽ വ്യാഴത്തിൻ്റെ നീചരാശിയായ മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കുന്നു. അതിൻ്റെ രാശിമാറ്റത്തിന് മാത്രം എന്താണ് ഇത്രയും പ്രാധാന്യം എന്നതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കിയ ശേഷം നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. ഗ്രഹങ്ങളെ 2 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1-ാമത്തേത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ, കുജൻ എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്. ഇതിൽ ചന്ദ്രൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വേഗം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഇതൊരു ഉദാഹരണത്തോടുകൂടി പറയുകയാണെങ്കിൽ, ചില ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായ സന്തോഷം അനുഭവപ്പെടാറുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല ധനവരവൊക്കെ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ചില വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഏതൊരു വ്യക്തിക്കും ചന്ദ്രൻ 5-ാം ഭാവവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം ആ വ്യക്തിക്ക് സന്തോഷാനുഭവങ്ങളാണ് ഉണ്ടാവുക. ഇതേ ചന്ദ്രൻ 2, 4, 6, 10 എന്നീ ഭൗതിക ഭാവങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ ധനവരവ് ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ 8, 12 എന്നീ അശുഭഭാവങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ചില വിഷമങ്ങളും വേദനയോ കഷ്ടപ്പാടോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. ഈ ഗ്രഹങ്ങൾ വേഗം സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ 2-ോ 3-ോ ദിവസത്തിൽ കൂടുതലൊന്നും അനുഭവപ്പെടുകയില്ല. ഇതുപോലെ തന്നെയാണ് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായ ശനി, വ്യാഴം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ കൂടുതൽ കാലയളവിൽ ഒരേ രാശിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവയുടെ ഫലങ്ങൾ അനുഭവപ്പെടുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന കാലം ശരാശരി 1 വർഷകാലമാണ്. ഈ 1 വർഷകാലത്തിൽ ചിലപ്പോൾ വക്രഗതിയിലും അതിസഞ്ചാരത്തിലുമൊക്കെ സഞ്ചരിക്കാറുണ്ട്. അപ്രകാരം വ്യാഴം തൻ്റെ നീചരാശിയായ മകരൻ രാശിയിൽ നിന്ന് അതിസാരത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കുംഭൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നത് വിശദമായി പറയാം. ഈ കുംഭൻ രാശി കാലപുരുഷ രാശികളിൽ 11-ാമത്തെ രാശിയാണ്. ഈ 11-ാം ഭാവം എന്നത് നവഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനം തന്നെയാണ്. പൊതുവേ വ്യാഴത്തിൻ്റെ കുംഭൻ രാശിയിലുള്ള സഞ്ചാരകാലം നല്ല ഫലങ്ങളാണ് ഉണ്ടാവുക. രാശിയിലുള്ള അവിട്ടം 3, 4 പാദം, ചതയം, പൂരോരുട്ടാതി 1, 2, 3 പാദം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഈ നക്ഷത്രങ്ങൾ ലഗ്ന നക്ഷത്രമായിട്ടുള്ളവർക്കും ഈ നക്ഷത്രങ്ങൾ ദശയോ അപഹാരമോ ഒക്കെ ആയി നടക്കുന്നവർക്കും ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തനിക്ക് അനുഭവയോഗ്യമായില്ലെങ്കിലും അന്യർക്ക് ഉപകാരപ്രദമാവുകയും യുക്തിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത്. ചെയ്യുന്ന തൊഴിലിൽ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ചെയ്യുന്ന തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നത് ഉചിതമാവുകയില്ല. മനസ്സിനിഷ്ടപ്പെട്ട തീർത്ഥയാത്രകൾക്കൊക്കെ യോഗം കാണുന്നുണ്ട്. പൊതുവെ മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു സമയമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായി പറയുകയാണെങ്കിൽ വരവ് കുറഞ്ഞും ചെലവ് കൂടിയും ഇരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ രാശിക്കാർക്ക് കാണുന്നത്. ഇതൊരു പൊതുവായ ഫലം മാത്രമാണ്. കാരണം ഓരോരുത്തരുടെയും ജനനകാല ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലമായ ഭാവങ്ങളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുകയും
തത്സമയം നടക്കുന്ന ദേശ അപഹാരങ്ങൾ കൂടി അനുകൂലമായാൽ ഈ പറഞ്ഞ എല്ലാ ഫലങ്ങളും വളരെ നല്ല നിലയിൽ അനുഭവിക്കാൻ കഴിയും. അതേസമയം വ്യാഴം തീർത്തും അനുകൂലമല്ലാത്ത അശുഭഭാവങ്ങളായ 8, 12 എന്നീ ഭാവങ്ങളായി ബന്ധപ്പെട്ടിരിക്കുകയും തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങളും കൂടി അനുകൂലമല്ലാത്ത നിലയിൽ ആവുകയും ചെയ്തവർക്ക് ഈ പറഞ്ഞ ഫലങ്ങൾ മുഴുവനായി അനുഭവിക്കാൻ കഴിയുകയില്ല എന്നുകൂടി മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് വേറൊരു വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.